നമസ്കാരം. വിയറ്റ്നാം എന്ന് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിലേക്ക് ഓടിയെത്തുക യുദ്ധം എന്ന് തന്നെയാവും. എന്നാൽ കഴിഞ്ഞ 100 വർഷക്കാലമായി ഇതിലൊന്നും പെടാതെ വിയറ്റ്നാമിലെ ഒരു മനോഹര താഴ്വര ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്നുണ്ട്. സാപ്പ എന്നാണ് അതിൻ്റെ പേര്. കിഴക്കൻ വിയറ്റ്നാമിലെ ചൈനീസ് അതിർത്തിയിലാണ് മലകളും പച്ചവിരിച്ച കുന്നുകളും നെൽപ്പാടങ്ങളും തിങ്ങി നിറഞ്ഞ ഈ താഴ്വര. വളരെ പതുക്കെ മാത്രം സഞ്ചാരികളുടെ യാത്രാ ലിസ്റ്റിലേക്ക് കടന്നു വന്ന നാടാണ് വിയറ്റ്നാം എന്നത്. ചരിത്രത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും പ്രകൃതിയുടെയും നാടായ വിയറ്റ്നാം വന്നെത്തുന്നവർക്കായി നിറയെ വിസ്മയങ്ങളാണ് കരുതി വച്ചിരിക്കുന്നത്. ആ വിസ്മയങ്ങളുടെ കൂട്ടത്തിലേക്ക് താരതമ്യേന എത്തിയ പുതിയ ആളാണ് ഇവിടുത്തെ ഗോൾഡൻ ബ്രിഡ്ജ് എന്നത്. കാടിന് നടുവിലായി ഭീമാകാരങ്ങളായ രണ്ട് കരങ്ങൾക്കുള്ളിലൂടെ കടന്നു പോകുന്ന പാലത്തിൻ്റെ കാഴ്ച നാളുകളായി സോഷ്യൽ മീഡിയയിൽ ഹിറ്റാണ്. കാടിന് നടുവിലെ ദൈവത്തിൻ്റെ കരങ്ങളിലെ പാലമെന്ന് സഞ്ചാരികൾ വിശേഷിപ്പിക്കുന്ന ഗോൾഡൻ ബ്രിഡ്ജിൻ്റെ പ്രത്യേകതകളും വിശേഷങ്ങളും നമുക്കൊന്ന് നോക്കാം. വ്യത്യസ്തങ്ങളായ കാഴ്ചകൾ കൊണ്ട് സഞ്ചാരികളെ വിസ്മയിപ്പിക്കുന്ന നാടാണ് വിയറ്റ്നാം എന്നത്. അടുക്കളയ്ക്ക് പ്രത്യേകമായ ദൈവം, മുട്ട ഉപയോഗിച്ചുണ്ടാക്കുന്ന കാപ്പി, ലോകത്തിലെ ഏറ്റവും വലിയ ഗുഹ, വെള്ളത്തിലെ പാവകളി എന്നിങ്ങനെ രുചിയിലും വിശ്വാസങ്ങളിലും പാരമ്പര്യങ്ങളിലുമെല്ലാം ഈ നാടെന്നും അതിശയിപ്പിച്ചിട്ടേ ഉള്ളൂ. തെക്ക് പടിഞ്ഞാറൻ ഏഷ്യയിലെ ഏറ്റവും ചിലവ് കുറഞ്ഞ രാജ്യമായ വിയറ്റ്നാം പ്രകൃതിയിലൂന്നിയുള്ള വിസ്മയങ്ങളാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതിലൊന്നാണ് ഇവിടുത്തെ ഈ പ്രസിദ്ധമായ ഗോൾഡൻ ബ്രിഡ്ജ് എന്നത്. സമൂഹ മാധ്യമങ്ങളിലൂടെ ലോകസഞ്ചാരികൾക്കിടയിൽ പ്രസിദ്ധമായ നിർമ്മിതിയാണ് ഗോൾഡൻ ബ്രിഡ്ജ്. 2018 ജൂണിൽ സഞ്ചാരികൾക്കായി ഇത് തുറന്നു കൊടുത്തപ്പോൾ മുതൽ ഇപ്പോൾ വരെ വിയറ്റ്നാം സഞ്ചാരികളുടെ പ്രിയപ്പെട്ട ഇടമായി ഇത് മാറിയിരിക്കുന്നു. ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, ട്വിറ്റർ മുതലായ ജനപ്രിയ സോഷ്യൽ നെറ്റ്വർക്കുകളും ഫോറങ്ങളും എന്നും ഹിറ്റ് ചാർട്ടിൽ തന്നെയാണ് ഇവിടെ നിന്നുള്ള ചിത്രങ്ങളും വീഡിയോകളും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് 1400 മീറ്റർ ഉയരത്തിൽ നിർമ്മിച്ച ഈ പാലത്തിന് 150 മീറ്റർ നീളമുണ്ട്. ഗോൾഡൻ ബ്രിഡ്ജ് എന്ന പേര് വന്നിരിക്കുന്നത് അതിൻ്റെ ഗിൽഡഡ് റെയിലിംഗ് ഫ്രെയിമിൽ നിന്നാണ്. ഒരു വാസ്തുവിദ്യാ ഭാഗമെന്നതിലുപരിയായി ഗോൾഡൻ ബ്രിഡ്ജ് 2018 ജൂണിൽ ആരംഭിച്ചത് മുതൽ ഡാനാങ് ടൂറിസത്തിൻ്റെ അടയാളമായി മാറിയിരിക്കുകയാണ്. വിയറ്റ്നാമിലെ സൺ വേൾഡ് ബാനാ ഹിൽസ് അമ്യൂസ്മെൻറ്റ് പാർക്കിലാണ് ഈ പാലവും കൈകളുമുള്ളത്. പാർക്കിനുള്ളിലെ പൂന്തോട്ടങ്ങൾക്കും കേബിൾ കാർ സ്റ്റേഷനുമിടയിലുള്ള വഴി കണ്ടെത്താൻ സന്ദർശകരെ സഹായിക്കുന്നതാണ് ഈ പാലം കൊണ്ട് ഉദ്ദേശിക്കുന്നതെങ്കിലും ഇതിൻ്റെ നിർമ്മാണം ഇതിനെ ഏറെ പ്രസിദ്ധമാക്കിയിട്ടുണ്ട്. വലിയ രണ്ട് കൈകളിലായി താങ്ങിയെടുത്ത നിലയുള്ള പാലം ആദ്യം അല്പം ഭയം തോന്നിക്കുമെങ്കിലും പിന്നീട് നമുക്കത് മാറും. ദൈവത്തിൻ്റെ കരങ്ങളിൽ സുരക്ഷിതമായി യാത്ര ചെയ്ത പോലുള്ള അനുഭവമാണ് ഇവിടെ നിന്നിറങ്ങിയ ചില സഞ്ചാരികൾ പലപ്പോഴും പങ്കുവച്ചിട്ടുള്ളത്. കല്ലുപോലെ രൂപകൽപ്പന ചെയ്യുന്നതിന് മുമ്പ് ഫൈബർ ഗ്ലാസ്, വയർ മെഷ് എന്നിവയിൽ നിന്ന് കൈകൾ രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. കൂടാതെ ചുറ്റുമുള്ള വനവുമായി കൈകൾ കൂടിച്ചേർന്നത് വളരെ മികച്ച രീതിയിൽ സ്വാഭാവിക തോന്നുന്ന തരത്തിലാണ് പൂർത്തിയാക്കിയിരിക്കുന്നത്. 1919 ഫ്രഞ്ചുകാരാണ് ഇവിടെ ടനാങ്ങിൽ ആദ്യമായി ഒരു പാലം നിർമ്മിക്കുന്നത്. അവർ തന്നെ പണികഴിപ്പിച്ച ഹിൽ സ്റ്റേഷനിലുള്ളതായിരുന്നു അത്. വനത്തിൻ്റെ പച്ചപ്പ് നിറഞ്ഞ കാഴ്ചകളും തണുപ്പ് നിറഞ്ഞ സുഖകരമായ കാലാവസ്ഥയുമാണ് ഇവിടുത്തെ എടുത്തു പറയേണ്ട പ്രത്യേകതകൾ. ഡാനാങ് സിറ്റി സെൻറ്ററിൽ നിന്ന് 45 മിനിറ്റ് ഡ്രൈവ് ചെയ്ത് എത്തുവാൻ ദൂരത്തിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ബൗനാ ഹിൽസ് റിസോർട്ടിൻ്റെ ഉള്ളിലായാണ് ഗോൾഡൻ ബ്രിഡ്ജ് കാണപ്പെടുന്നത്. കാറിൽ തന്നെ എളുപ്പത്തിൽ എത്തിച്ചേരാനും കേബിൾ കാറിൽ ബാനാ ഹിൽസിൻ്റെ മുകളിലേക്ക് പോകാനും കഴിയും. ഡാനാങ്ങിലെ ഗോൾഡൻ ബ്രിഡ്ജ് രാവിലെ 8 മുതൽ വൈകുന്നേരം 6:30 വരെ തുറക്കും. ഏറ്റവും തിരക്കേറിയ മണിക്കൂർ രാവിലെ 9:00 വൈകുന്നേരം 5:00 ഇടയിലാണ്. സൂര്യോദയവും സൂര്യ അസ്തമയ നിമിഷങ്ങളും കാണാൻ ധാരാളം ആളുകൾ ഇവിടേക്ക് എത്താറുണ്ട്. നിങ്ങൾക്ക് ആൾക്കൂട്ടം ഒഴിവാക്കണമെങ്കിൽ എല്ലാവരേക്കാളും മുൻപോ ശേഷമോ സന്ദർശിക്കുന്നതാകും നല്ലത്. പ്രത്യേകിച്ചും രാവിലെ 9:00 മുൻപും വൈകുന്നേരം 5:30 ശേഷവും സന്ദർശിക്കുന്നതാവും ഏറ്റവും ഉത്തരം. ഇത്തരത്തിൽ മനോഹരമായ പ്രകൃതി വിശേഷമാണ് വിയറ്റ്നാമിലുള്ളത്. വെബ് ഡെസ്ക്, തത്വമേനുസ്.